അങ്ങനെ ആ ഒരു അങ്കിളാണെങ്കിൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പെങ്ങൾ പറയുന്നുണ്ടാകും, ചേട്ടാ ഇനി ചേട്ടൻ ഭയങ്കര ക്രിട്ടിക്കലാന്നാ പറയുന്നത്, സുജല് ഭയങ്കര ക്രിട്ടിക്കലാന്നാ പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം അപ്പം പറഞ്ഞ് നമുക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാം, നമുക്ക് സർജറി വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ഡോക്ടർ വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, ഞാൻ എന്തായാലും അവൻ്റെ ആ ഒരു സർജറിക്കുള്ള പൈസ ഞാൻ എങ്ങനെയാലും അറേഞ്ച് ചെയ്യാം, അവന് സർജറി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാകും, എന്തുകൊണ്ട് നല്ലത് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം വേണ്ടാന്ന് ഓർത്തിട്ടാണെന്ന് അവളോട് പ്രത്യേകം പറയുന്നുണ്ടാകും. എന്നിട്ട് പറയാം ഞാൻ പെട്ടെന്ന് പൈസ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഓടി നമ്മുടെ ആ ഒരു ഗെറുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു വീടിൻ്റെ ആധാരമൊക്കെ എടുക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ആധാരം എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ നമ്മ ഓടിപ്പോന്നിട്ട് അവൾക്ക് എന്തോ സംശയം തോന്നും. എന്നിട്ട് നമ്മുവാണെങ്കിൽ നമ്മുടെ ഗെറുടെ ചോദിക്കുന്നുണ്ടാകും അങ്കിളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗെറ് പറയുന്നുണ്ടാകും അങ്കിളിപ്പോൾ പോയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മ ചോദിക്കുന്നുണ്ടാകും എടാ നിനക്ക് അങ്കിളിനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അങ്കിൾ ഇത്തിരി ഭയങ്കര സാധനമാണെങ്കിലും വായി തുറന്ന് തെറി പറയുന്നുള്ളെങ്കിലും പുള്ളി ആകെ ഒരു പാവമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. പുള്ളിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്തു തരും, അതുകൊണ്ട് തന്നെ അങ്കിള് പാവമാണ്, അങ്കിള് നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അങ്കിളാണെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പഴയൊരു സീൻ കാണിക്കും, ഇവനാണെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബോക്സറാണ് കേട്ടോ. അപ്പോൾ അവിടെ ബോക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പൈസ ഒക്കെ കിട്ടും. അങ്ങനെ ഇവനാണെങ്കിൽ ബോക്സ് ചെയ്ത് ജയിച്ച് കഴിഞ്ഞിട്ട് പൈസ ഒക്കെ മേടിച്ച് നടന്ന് വന്നിരിക്കുമ്പോൾ തന്നെ എന്താ ഒരു കൊച്ചിനാണെങ്കിൽ ഒരുപാട് പേര് ചെന്ന് ഇടിക്കുന്നുണ്ടാകും. അവനക്കൊരു താല്പര്യമില്ലാതെ അവൻ അവിടെ നിന്ന് നടന്ന് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ കൊച്ചിനാണെങ്കിൽ ഒരുപാട് തല്ലി കിട്ടിയിട്ട് ഇവനാണെങ്കിൽ ആ ഒരു പാലത്തിൽ നിന്നെടുത്ത് ചാടാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ടാകും മാ നീ ചാടടാ ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അങ്കിള് വന്ന് പറയുന്നുണ്ടാകും നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കൂടെയുള്ള കൊച്ചുങ്ങൾ പറയും എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ പോരെ, എന്തേ നിങ്ങൾ എന്താ പോലീസിനെ വിളിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ പോലീസിനൊന്നും വിളിക്കൊന്നുമില്ല, നിങ്ങളെന്തായാലും അവനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ടാകും അത് പറയാം നീ അരടാന്നും പറഞ്ഞ് നമ്മുടെ അങ്കിളിനെ ഇടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ അങ്കിളാണെങ്കിൽ ആ ഒരു ചെക്കന്മാരൊക്കെ ആണെങ്കിൽ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ ആ ഒരു കൊച്ചു പറയും അവരൊന്നും ചെയ്യേണ്ട അവരെന്നൊന്നും ചെയ്തില്ല അവർക്കൊരു വാണിംഗ് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങള് പറയുമ്പോൾ എനിക്ക് അല്ലെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു കേസിൽ എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ട് അവൻ ബോക്സിങ് ചെയ്യുമ്പോൾ എന്താ ഈ ഒരു ചെറുക്കനാണെങ്കിൽ ഈ ഒരു സൂച്ചകളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കും നീ എന്തിനാ വന്നത്, ഞാൻ നിന്നൊന്ന് ബുള്ളി ചെയ്തുകൊണ്ട് എനിക്ക് വല്ല താല്പര്യമൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഒന്ന് വന്ന് സഹായിച്ചെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംരക്ഷിക്കാൻ പറഞ്ഞില്ലല്ലോ, എന്നിട്ടും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല, ഒരുപാട് നന്ദിയുണ്ട്, ആ ഒരു നന്ദിക്ക് പകരമായിട്ട് ഞാൻ വന്നാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ആ മതി മതി നിൻ്റെ കൂടെ നന്ദിയൊന്നും വേണ്ടെന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ടാകും. എന്നിരുന്നാലും അവൻ പോകുന്നുണ്ടാവില്ല കേട്ടോ, അവൻ വീണ്ടും ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. ഇവൻ ഒരുപാട് തവണ ഓടിക്കുന്നുണ്ടെങ്കിലും അവനങ്ങ് പോകുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു അങ്കിളാണെങ്കിൽ അവന് ബോക്സിങ് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവനാണെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ആള് ഭയങ്കര ഒരു എക്സ്പേർട്ട് ആകും. അങ്ങനെ എക്സ്പേർട്ടൊക്കെ ആയി കഴിയുമ്പോൾ അവളുടെ പെങ്ങളാണെങ്കിൽ ഇടയ്ക്ക് വരുമ്പോൾ ഇവനെ പരിചയപ്പെടുത്തുന്നുണ്ടാകും. അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ എന്നെ പോലെ ആവരുത്, നീ സ്പോർട്സിൽ പങ്കെടുക്കും, നാഷണൽ ഗെയിംസിൽ നീ അംഗമാവുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്കിള് പറഞ്ഞ രീതിക്ക് തന്നെ അവൻ നാഷണൽ ഗെയിംസിൽ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ടാകും. അങ്ങനെ കളിച്ചിട്ട് അവനാണെങ്കിൽ ഫസ്റ്റ് തന്നെ നേടുന്നുണ്ടാകും കേട്ടോ. അപ്പം അങ്കിളിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ടാകും. എന്നിട്ട് അങ്കിളാണെങ്കിൽ മറ്റേ ഒരു പെണ്ണിനാണെങ്കിൽ ഈ ഒരു ആധാരം കൊടുത്തിട്ട് പറയും എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട്, സൂചനയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൈസ തരുമ്പോൾ എനിക്ക് ഈ ആധാരം തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവൻ പറയും എന്തായാലും ആധാരം തൊട്ടുള്ള കളിയൊന്നുമില്ല, ഇവിടെ എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ ഒരു മാച്ച് ഉണ്ട്, നീ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാം, റെഡി ക്യാഷ് തരാമെന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഞാൻ ഇനി റിങ്ങിൽ ഇറങ്ങില്ല എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ കടവും മാറും ഈ ഒരു പൈസയും കിട്ടും, അതൊന്ന് ആലോചിച്ചിട്ട് ഇതിനകത്ത് സൈൻ ഇടാൻ പറയുമ്പോൾ അവനൊരു നിവൃത്തിയില്ലാതെ അതിന് സൈൻ ഇട്ടിട്ട് പൈസ മേടിച്ചിട്ട് ഓടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്കാണെങ്കിൽ ഓടി ചെല്ലുമ്പോൾ തന്നെ എന്താ ആ ഒരു പെങ്ങൾ പറയുന്നുണ്ടാകും ചേട്ടാ സൂചികൾ നമ്മളെ വിട്ട് പോകുമെന്ന് പറയുമ്പോൾ അവനിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമായിരിക്കും. അപ്പം തന്നെ സൂചികളുടെ ബോഡി വരുമ്പോൾ ഇവനാണെങ്കിൽ നല്ല ചീത്ത പറയുന്നുണ്ടാകും എടാ എനിക്കിട സൂചികൾ ഇങ്ങനെ കിടന്നുറങ്ങാണ്ട് എനിക്കിടാന്നും പറഞ്ഞ് നല്ല ഒച്ചത്തിൽ നല്ല കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ടാകും. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ചേട്ടൻ മരിക്കണമെന്നായിരുന്നു, ഇത്രയ്ക്കൊന്നും ഇങ്ങനെ അനുഭവിച്ച് കിടക്കണ്ടായിരുന്നല്ലോ, പിന്നെ ചേട്ടൻ ഒറ്റൊരാൾ കാരണമാണ് ഇത്രയൊക്കെ നീണ്ട് നിന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ശരിക്കും ഞാനൊന്നും അങ്ങനെ
ചിന്തിക്കാൻ പാടില്ലായിരുന്നു, എന്ത് വന്നാലും എൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീ നിന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, ഇതിനൊക്കെ കാരണം ഞാനല്ലേ, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമേ വേണ്ട, ചേട്ടനും അങ്ങനെ ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്കിൾ ആണെങ്കിൽ അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകും. ഇവൻ കൊടുത്ത ഗ്ലൗസും അതുപോലെ തന്നെ ആ ഒരു മെഡലും എല്ലാം വെക്കുന്നുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രോണിക്കായിട്ടുള്ളൊരു ഡിസീസ് അവനിക്ക് ഉണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ബോക്സിങ് ചെയ്ത് അവൻ്റെ ബ്രെയിനിൻ്റെ കുറച്ച് സെല്ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ടാകും. അപ്പോൾ അവനൊരു കാര്യം ആലോചിക്കുന്നുണ്ടാകും, ഇങ്ങനെ കുറേ നാളുകൾക്ക് മുന്നേ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, എടാ ഞാൻ ഈ ഒരു ബോക്സിങ് നിർത്താൻ പോവാണ്, അച്ഛനൊരു കടയുണ്ട്, ആ കട അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ നോർത്തെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ അങ്കിളാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആ ഒരു ബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു പെണ്ണ് പറയുന്നുണ്ടാകും, ഇന്നത്തെ ഓപ്പണൻ്റ് ഇച്ചിരി ആള് മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും അത് ഇത്ര പെട്ടെന്ന് മാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും ഇത്ര വലിയൊരു കോമ്പറ്റീഷൻ അല്ലേ, അതുകൊണ്ട് ആൾ മാറിയതാന്ന് പറയും. പക്ഷേ ആ ഒരാൾ നമ്മുടെ ആ ഒരു സൂച്ചകളായിരിക്കും, ഇവനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ സൂച്ചകളിനെ അവൻ കാണുന്നത്. കാണുമ്പോൾ സൂച്ചകളും ഷോക്കാകും, ഇവനും ഷോക്കാകും. അങ്ങനെ ഇവൻ ചോദിക്കും നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറച്ച് കാശ് വേണമായിരുന്നു, അതുകൊണ്ട് വന്നാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയും അന്നും പറഞ്ഞ് ഇങ്ങടാണോ വന്നേന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് ഇടിക്കാൻ പറയുമ്പോൾ സൂച്ചയിൽ ഇടിക്കില്ല കേട്ടോ. അപ്പോൾ അവൻ പറയും മര്യാദക്ക് ഇടിക്കണം, അമ്മരെങ്കിൽ ഞാൻ അടിക്കണമെങ്കിൽ നീ ഇടിക്കണം, നീ എന്നെ ഇടിക്കുന്നൊക്കെ പറയുമ്പോൾ അവൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ ഇടിക്കുന്നുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ ഇടിച്ച് തുടങ്ങുന്നുണ്ടാട്ടോ. അങ്ങനെ ഓരോ റൗണ്ടും കഴിഞ്ഞ് അവസാനം ആറാമത്തെ റൗണ്ടിൻ്റെ ഒരു ബ്രേക്ക് ആകുമ്പോൾ ആ ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ആ കൊച്ചാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, പൈസ ആഗ്രഹിച്ച്, അതുകൊണ്ട് തന്നെ നീ അവനിക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണ്, അവനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ, അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കറിയാം ഇവനിങ്ങനെ തോറ്റു കൊടുക്കുന്നുള്ള കാര്യം. അപ്പോൾ അവസാനത്തെ റൗണ്ടാണെങ്കിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ പിന്നെയും ഇടിക്കുന്നുണ്ടാകും, ഇവനും തിരിച്ചടിക്കുന്നുണ്ടാകും, രണ്ടുപേരും നല്ല രീതിക്ക് ഫൈറ്റ് തന്നെ ഉണ്ടാകും. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗീറുടെ അച്ഛനാണെങ്കിൽ ഇവനെ വിളിക്കുന്നുണ്ടാകും കേട്ടോ, സന്തു എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ടാകും. അപ്പം തന്നെ ഇവനാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഈ ഗീറുടെ അച്ഛനെ കാണുന്നുണ്ടാകും കേട്ടോ. അപ്പം അച്ഛനെ കാണുമ്പോൾ പഴയ കാര്യം ഇങ്ങനെ ഇവനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ മുന്നേ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഈ ഒരു ചേട്ടനാണെങ്കിൽ എടാ ഞാൻ വരാം, ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആ ഒരു ചേട്ടൻ അങ്ങ് പോയിട്ടുണ്ടാകും. അപ്പം ഈ ഒരു കൊച്ചാണെങ്കിൽ കുഞ്ഞ് ഈ ഒരു അങ്കിളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും ചേട്ടൻ എന്നെ കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇവനിങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു കലിപ്പി തന്നെ ആ ഒരു സംഘോളിനെയാണെങ്കിൽ ഇടിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഒറ്റ ഇടി അങ്ങ് ഇടിക്കുമ്പോൾ സംഘോളാണെങ്കിൽ ആകെ ബോധം കെട്ടി കിടക്കുന്നുണ്ടാകും. അതീ പിന്നെയാണ് അവൻ കോമയിലായിട്ട് മരിച്ചിട്ടുണ്ടാവുക. അപ്പം ഇവളിനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സംഭവത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് താഴോട്ട് വീഴുന്നുണ്ടാവട്ടോ. അത് ആ മൂറ്റ് ഹെവൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. അപ്പം അവനത് തിരിച്ചിങ്ങനെ വച്ച് നോക്കുമ്പോൾ എന്താ അതിലാണെങ്കിൽ അവൻ്റെ മൂത്ത ചേട്ടനായിട്ട് എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാകും. ഇവനിത് കണ്ടിട്ട് വല്ലാതെ അങ്ങ് ഷോക്കായി പോകും. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ അങ്കിളാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവട്ടോ. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 7 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.